ഞാൻ ഗോകുൽ, സെന്റ് ജോർജ് എച്ച്എസ്എസ് കുളത്തുവയൽ സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചനുഭവമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഏവരുടെയും ജീവിതത്തിൽ ഒരു ഗുണപാഠമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിനി എന്തു ചെയ്യും? അത്യാവശ്യമായി കുറച്ച് പണം വേണ്ടിയിരുന്നു. വൃദ്ധന്മാരുടെ പണം മോഷ്ടിക്കാൻ ഇനി എനിക്കാവില്ല. ജ്യേഷ്ഠന്റെ വളയാണല്ലോ ഇത്. ജ്യേഷ്ഠൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിൽ നിന്നൊരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ആവശ്യം നിറവേറുമായിരുന്നു. മോഷ്ടിക്കുന്നത് തെറ്റാണ്. പക്ഷേ ഇതിൽ നിന്നൊരു കഷ്ണം കിട്ടിയാൽ എനിക്ക് ആവശ്യമുള്ള പണം കിട്ടും. ഇതല്ലാതെ പണത്തിന് എനിക്ക് മറ്റേ മാർഗമില്ലല്ലോ. ഇത് മതി, പണത്തിൻ്റെ ആവശ്യം വേണം. പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ലല്ലോ. എനിക്ക് എന്നെ തന്നെ ഓർത്ത് പശ്ചാത്താപം തോന്നുന്നു. അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനോട് പറയണമെന്നുണ്ട്, എന്നാൽ അതിനുള്ള ധൈര്യം എനിക്കില്ല. അച്ഛൻ തല്ലുമോ വഴക്ക് പറയുമോ എന്നുള്ളതല്ല എൻ്റെ പേടി. അദ്ദേഹം അതിനെക്കുറിച്ച് ഓർത്ത് സ്വയം വേദനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛനോട് നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഈ കത്തിലൂടെ അച്ഛനോട് പറയാൻ പോകുകയാണ്. എന്നോട് ക്ഷമിക്കു അച്ഛ. എന്താ മോനെ? നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു മോനെ. ചെയ്ത തെറ്റ് ഏറ്റുപറയുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. ഞാൻ ഇതേപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല അച്ഛ. ഇനി ഞാൻ മോഷ്ടിക്കില്ല. എന്നോട് ക്ഷമിക്കൂ അച്ഛ. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. സാധാരണ അദ്ദേഹം ഇത്രയും ക്ഷമ കാണിക്കാറില്ല. പെട്ടെന്ന് കോപിതനാകുകയും കടുത്ത വാക്കുകൾ പ്രയോഗിക്കുകയും സ്വന്തം നെറ്റിയിൽ അടിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ സത്യസന്ധമായ കുറ്റസമ്മതമാണ് അച്ഛനെ ശാന്തനാക്കിയത്. ഏവർക്കും ഇതിലെ സാരാംശം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.